ഹലോ ഹായ് യെസ് വെൽക്കം ടു കോഫി ഡയറീസ് വിത്ത് മീ ആർ ജെ ശംഭു. അപ്പോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആൻഡ് ഷീ ഈസ് ദ ഗോർജിയസ് ഗേൾ. ഓ മൈ ഗാഡ്, ഡാ എന്തൊരു നാണം. പ്രിയക മാർട്ടിൻ. Hi Shambhu. You. Yes. രണ്ട് ഗെയിം എടുത്തു. We meet after long. Long time. Yes. നമ്മൾ എത്ര നാളായി കണ്ടു നമ്മൾ ലാസ്റ്റ് കണ്ടിട്ട്? കുറച്ച് നാളായി. ഹായ്. എനിക്ക് മെസ്സേജ് ചെയ്യത്തേ ഉള്ളൂ. ചിലപ്പോൾ റിപ്ലൈ ചെയ്യത്തില്ല. അതെങ്ങനെ എന്നെ വിളിച്ച് പറ്റിക്കുവാണല്ലോ. ഹലോ പ്രയോഗ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ദുൽഖർ സൽമാൻ ആണ് എന്നൊക്കെ അല്ലേ? ഇല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചു. ഞാൻ പക്ഷേ അപ്പോഴേ വിളിച്ചു. ഞാൻ അപ്പോഴേ വിളിച്ചു. തിരിച്ചു വിളിച്ചില്ല. അല്ല, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ വിളിക്കാതിരിക്കത്തില്ല, ആ ഒരു പരിപാടി ഇരിക്കത്തില്ല. വിളിക്കും വിളിക്കും. അതാണ് അപ്പൊ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഭൂമിയിലെ തന്നെ മനോഹര സ്വകാര്യമായിട്ടുള്ള സിനിമ, ഭൂമിയിലെ മനോഹര സ്വകാര്യം, അതാണ് ഏറ്റവും പുതിയ മൂവി. ആൻഡ് അതിൻ്റെ സോങ് ഞാൻ കണ്ടു. അത് മാത്രമല്ല, പ്രയോഗം ഇപ്പം കാണിച്ച എൻ്റെ അടുത്ത് കാണിച്ച ആ ഒരു വളരെ റോ ആയിട്ടുള്ള അഭിനയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടിട്ട്, അതിൻ്റെ സീക്വൻസസ് കണ്ടിട്ട്, സോ ടെൽ മീ അബൌട്ട് ദാറ്റ് മച്ച. ടു ബി വെരി ഓണസ്റ്റ്, സംസാരിക്കാൻ പോലും എനിക്ക് അതിനെപ്പറ്റി എന്താ പറയുക, കൂടുതൽ സംസാരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അതിനെപ്പറ്റി. അത്രയും ഇൻവോൾവ് ആയിട്ട് ചെയ്തൊരു വെരി ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്യാരക്ടർ ഒരുപാട് ഹോണ്ട് ചെയ്തിരുന്നു. അത് ആര് ചെയ്താലും ആരെയും ഹോണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇത്രയും ഇൻവോൾവ് ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ആ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രയോഗ മാട്ടൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരുപാട് മൂവീസിൽ ഭയങ്കര ബബ്ലി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് പ്രയോഗ യോ യോ ഭയങ്കര ഒരു ബബ്ലി ഗേൾ. പക്ഷേ ഈ മൂവിയിൽ ഇതിൻ്റെ ഞാൻ ആ പാട്ടും ഇതും കാര്യങ്ങളും കണ്ടപ്പോൾ, ഒരു നാടൻ ഭയങ്കര ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഒരുപാട് ഭാരമുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു വിഷമമുള്ളൊരു കുട്ടി. ടോട്ടലി ഷീ ഈസ് എ വെരി ഗുഡ് ഗേൾ, പക്ഷേ അവൾക്ക് എന്തൊക്കെയോ ഒക്കെ ഉള്ളിലുണ്ട്. ഷീ ഡോണ്ട് ഹാവ് എനി വൺ ടു ഷെയർ ഓർ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷേ എൻ്റെ ക്ലൂസ് ഞാൻ നോ, ഇറ്റ്സ് റിയലി നൈസ് ടു ഹിയർ ദാറ്റ് ഫ്രം യു. ഗുഡ് ശംഭു. യാ, ഓഫ് കോഴ്സ്, ബിക്കോസ് ഞങ്ങളുടെ പാട്ടിപ്പം ഇറങ്ങി. അപ്പം പാട്ടിന് നല്ല സ്വീകാര്യതയാണ് കിട്ടുന്നത്. ഞാൻ ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു നമ്പർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ യൂഷ്വലി എനിക്ക് ഭയങ്കര നാണമാണ്. അതെ, ഈ പാട്ട് തന്നെ ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടു. പക്ഷെ അതല്ല, എനിക്ക് സിനിമയിൽ റൊമാൻസ് ചെയ്യാൻ എനിക്കൊന്ന് മിക്ക ആക്ടേഴ്സിനും അതൊരു എന്താ പറയാ, ഈസി ആയിട്ടുള്ള സംഭവം ഞാൻ പറയാൻ പറ്റത്തില്ല. അപ്പം എന്താ പറഞ്ഞു വന്നേ, ദീപക്കിന്റെ കൂടെയാണ് റൊമാൻസ്. ദീപക്കേട്ടന്റെ കൂടെ ആയതുകൊണ്ട് പിന്നെയും അത് കുറച്ചും കൂടെ പാടായിരുന്നു എന്ന് പറയാം. കാരണം അദ്ദേഹത്തിന് അതുപോലെ ചമ്മലാണ്. ഇപ്പൊ എനിക്കൊന്ന് ബ്രദേഴ്സ് ഡേ തൊട്ട് അതിന്റെ ഒരു ചെറിയൊരു ഫ്ലിക്ക് മാറിയിരുന്നു. അതിലെ ആ ഒരു പൃഥ്വിരാജിന്റെ കൂടുതൽ ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടിയാണെങ്കിൽ തന്നെ, അതിനകത്ത് അധികം ഡയലോഗ്സും പരിപാടികളും ഇല്ലെങ്കിൽ തന്നെ, ഐ മീൻ ആ സെഷനില് you are looking totally different. Bhayankara oru moody. Very grateful to Shahjahan Chetan and of course Raju Chetan for having given me that opportunity. Brothers Day. Brothers Day nu arayunna ottiri per enne vilichittu actually ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഒത്തിരി പേര് വിളിച്ചിട്ട് അയ്യോ ഭയങ്കര ഇഷ്ടമായി. രാജേട്ടനും പ്രയാഗയും തമ്മിലുള്ള ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എനിക്ക്. ഒത്തിരി പേര് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാനിത് വളരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു മൂവി അല്ലേ. ഒഫ്കോഴ്സ് ആ സിനിമയിൽ ആ പോയിന്റിൽ അവൾ സഫർ ചെയ്യുന്ന കാര്യമൊക്കെ ഇത്തിരി വിഷമമാണെങ്കിലും അത്രത്തോളം അത് ഹാർട്ട് ടച്ചിങ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പ്രയാഗ ഓർത്തത് ആ ഒരു മൂന്ന് ഐശ്വര്യ ഉണ്ടായിരുന്നു, മിയ ഉണ്ടായിരുന്നു, പ്രയാഗ ഉണ്ടായിരുന്നു, അവര് അവരുടെ ഇത് ചെയ്തു. പക്ഷേ ഞാൻ ഓർത്തില്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാലുപേരുണ്ട്. അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആ സിനിമയിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രദേഴ്സ് ഡേ എന്നുള്ള ടൈറ്റിൽ കൊണ്ടായിരിക്കാം പീപ്പിൾ വിൽ ലുക്ക് ഇൻ ടു
ആ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് കഥ തന്നെ പ്രയാഗേനെ റിലേറ്റ് ചെയ്തായിരുന്നു. അതെ, ഐ മീൻ ആ കഥയിലെ കുഞ്ഞു പ്രയാഗ, വിച്ച് ഇസ് വൈ ഐ ടുക്ക് അപ്പ് ദാറ്റ് പ്രോജക്റ്റ്. ആൻഡ് ഷാജോൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സി എൻ്റെ ഫാമിലിയായിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആളാണ്. അപ്പം എന്നെ അറിയാം, എൻ്റെ എല്ലാ വിഡ്ഢിത്തരവും മണ്ടത്തരവും ഈ പറഞ്ഞ പോലെ ഞാൻ റിയാക്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഞാൻ അപ്പോൾ ഷാജോൻ പറഞ്ഞു, എനിക്ക് നീ ആയിട്ട് നിൽക്കണം ഇതിനകത്ത്, എനിക്ക് ഇതിനകത്ത് അഭിനയോ അല്ലേ നിൻ്റെ മറ്റേ ഇംപ്രവൈസേഷനോ അതൊന്നും വേണ്ട, എനിക്ക് നീ ആയിട്ട് തന്നെ നിൽക്കണം, നീ നിൻ്റെ അമ്മാമ്മയോടെ എങ്ങനെയാണ്, നീ നിൻ്റെ അപ്പനോടും അമ്മയോടും എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ആ ഇത് തന്നെയാണ്, സെയിം വൈബ് തന്നെയാണ് ഇതിനകത്ത് വേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ചേട്ടനും ഇല്ല റിയൽ ലൈഫിൽ, എനിക്കാണ് ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇതൊക്കെ പോട്ടെ, ഇപ്പം ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് പ്രയാഗ എന്താണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഈ മൂവി കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അറിയാൻ പറ്റും, ഇനി വരുമ്പോൾ കുറച്ചുകൂടെ അറിയാൻ പറ്റും, ഇനി ഫ്യൂച്ചർ കുറച്ചുകൂടെ അറിയാൻ പറ്റും. പക്ഷെ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ പ്രയാഗ മാർട്ടിൻ എന്താണ്, അല്ലെങ്കിൽ ഹു ഇസ് ഷീ, ശരിക്കും പ്രയാഗയുടെ ഒരു ക്യാരക്ടർ എന്തായിരിക്കും എന്ന് പല ആൾക്കാരും ഓർക്കുന്നുണ്ടാവും. ശരിക്കും ഒരു ഒരു റൊമാൻറ്റിക് ഒരു ഒരു ഗേൾ ആണോ, ആസ് ഇൻ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് കാണുന്ന പോലെ ഒരു ബബ്ലി ബബ്ലി ഫ്രീക്ക് ഔട്ട് ഗേൾ ആണോ, അതോ ഷീ ഇസ് വെരി കാം ഗേൾ, ഒരു ഒരു പീസ് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്, കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ഐ എം വെരി ആക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവ് അങ്ങനെ ഒരു കുട്ടിയാണോ? ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന് ഞാനിപ്പോൾ പറയാം, എൻ്റെ ഉത്തരം പറയാം. ഞാൻ സിനിമയിൽ തുടങ്ങിയത് ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ ഒരു വേറൊരു വേൾഡാണ്. ഞാൻ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ഇതല്ല ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് മാറി സിനിമ ഇൻഡസ്ട്രിയും ആ കാലയളവിൽ തന്നെ, ഒരു 4 വർഷത്തിൽ തന്നെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. പക്ഷേ എനിക്കൊന്നും ആ സെൻസിറ്റിവിറ്റി പുറത്ത് ആരെങ്കിലും അറിയുക, എൻ്റെ വീക്ക്നെസ് അറിയുക, എൻ്റെ ഡൗൺ സൈഡ്സ് എൻ്റെ ഡ്രോബാക്സ് അത് പുറത്തറിയുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ചേർപ്പി ആയിട്ട് ബബ്ലി ആയിട്ട് ഇപ്പം ഞാൻ എന്താ ഇത് റിവീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയില്ലേ, ഈ ഒരൊറ്റ സിനിമ ആസ് എ പേഴ്സൺ ആസ് എൻ ആക്ടർ എന്നെ കുറേ മാറ്റിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ഷെല്ല് പ്രയാഗാന്ന് ഞാൻ എന്നോടുകൂടി ചോദിച്ച ഒരു ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഭൂമിയിലെ മനോഹര സ്വകാര്യം. ഉണ്ട്, ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ആക്ടറായാലും എനിക്കൊന്ന് നമുക്കൊക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പബ്ലിക് അറീന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരാളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ഞങ്ങൾക്കുള്ള ഒരു ഭാഗ്യമാണ്, ബ്ലെസ്സിങ് ആണ്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള ചുമതല. Yes, exactly. അപ്പോൾ ഈ ഷെല്ല് വെച്ച് ഇരുന്നിട്ടുണ്ട്, ആസ് ഇൻ ഷെല്ല് ബ്രേക്ക് ചെയ്ത സ്ഥലത്ത്, കാരണം മേ ബി സ്റ്റാർട്ടിംഗ് ടൈമിലായിരിക്കാം. ഇപ്പോൾ നോർമലി എനിക്കറിയാവുന്ന കുറേ ആക്ട്രസുകളുണ്ട്, ആസ് ഇൻ ദേ ജസ്റ്റ് നോട്ട് ലൈക്ക് യു, അവർ ജസ്റ്റ് വരുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഷെൽ ഐ മീൻ അതൊരു പ്രശ്നമാണ്. No, my struggle, I have never struggled, touch wood, because എനിക്ക് ഈസിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്, പക്ഷേ ദൈവാനുഗ്രഹം എന്തോ ഉണ്ട്. അല്ലാതെ ഞാൻ ഇപ്പോൾ ചെയ്ത സിനിമകളാണെങ്കിലും കട്ടപ്പനയും രാംലീലയും ഒക്കെ എൻ്റെ വളരെ ഏർലി സ്റ്റേജിലാണ് കരിയറിൽ എനിക്ക് കിട്ടിയത്. പിന്നെ പല പല സൗഭാഗ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനു മാത്രം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇത്രയൊക്കെ ഭാഗ്യം കിട്ടാൻ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് അറിയാലോ ദാറ്റ് യു കാൻ ഡു, ഐ മീൻ അതിനു മാത്രം ആ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമില്ല, ബിക്കോസ് ക്യാരക്ടേഴ്സ് കൊണ്ട് അത് പ്രയാഗം മാറ്റിയെടുക്കുന്നുണ്ടല്ലോ. താങ്ക് യു, സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് ഫ്രം സോ അടിയൊക്കെ തന്നെ എന്നെ ഈ റൊമാൻസിൽ 10-ൽ എത്ര വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഞാൻ എനിക്ക് എന്നെ റൊമാൻസിൽ മാർക്ക് ഇടണം അല്ലേ. പറയൂ ഒരു
would I give myself sincerely? I'm somebody who values the virtue love so much. എനിക്ക് സ്നേഹം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്ത് എന്തും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ലവ് എന്ന് പറയുന്നത്. അതിപ്പം സ്നേഹം വെറുമൊരു പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രം പങ്കിടുന്നൊരു സംഭവമായിട്ട് കാണുന്നൊരു വ്യക്തിയല്ല. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അല്ലാതെ തന്നെ വേണം. അച്ഛനമ്മ എന്തൊക്കെ ബന്ധങ്ങളുണ്ട് നമുക്ക്, സൗഹൃദങ്ങളുണ്ട് നമുക്ക്, എന്താ പറയുക, എല്ലാത്തിലും സ്നേഹം കാണാൻ പറ്റണം നമുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം മലയാളം, തമിഴ്, കന്നഡ. ആക്ച്വലി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ടു ആക്ട്? ഓഫ് കോഴ്സ് മലയാളം. സി, ആക്ടറിന് ഒരിക്കലും, ഒരു ആർട്ടിസ്റ്റിന്, അതിനിപ്പോൾ ആക്ടർ ആവട്ടെ, മ്യൂസീഷ്യൻ ആവട്ടെ, ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്യുന്ന ഒരാളാവട്ടെ, ലാംഗ്വേജ് ഒരു ബൗണ്ടറി ആവരുത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മോണിറ്ററി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പം തെലുങ്കു ആയിരിക്കാം. സി, മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ നമ്മൾ നോക്കുക, ഇതൊക്കെ പിന്നെ ബിസിനസ് പരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആസ് എ ട്രൂ ആർട്ടിസ്റ്റ്, നമ്മുടെ ആർട്ടിൽ നമ്മൾ അത്രയും ജെന്യുവിൻ ആയിട്ട് ഇത് ചെയ്ത് ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മോണിറ്ററി ഷുഡൻറ്റ് ബി എ, എന്താ പറയുക, ഒരു ക്രൈറ്റീരിയ. മനസ്സിലായോ? എവറിബഡി നീഡ്സ് മണി. മാത്രമല്ല ഇറ്റ് ക്രിയേറ്റ്സ് ഇൻ ഡിമാൻഡ് ഫോർ യു ഒരു പോയിന്റ് കഴിയുമ്പം. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതിലങ്ങ് നമ്മൾ പെട്ടുപോയത്. ഈ മോണിറ്ററി ബെനിഫിറ്റ് മാത്രം നോക്കി പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ പടില്ലാതായി പോകും. അല്ലെങ്കിൽ യുനോ അതിൽ മാത്രം ഫോക്കസ് പല അവസ്ഥകളാവാം. പിന്നെ മണി കൻ ഡ്രൈവ് യു ക്രേസി, ഇറ്റ് കൻ ഡ്രൈവ് യു ത്രൂ ദ റോങ് റൂട്ട്. യു കാൻ ബി മണി സെൻഡർ. ഉണ്ടാവും, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ ഇവിടെ എനിക്ക് എന്നെ പറ്റി പറയേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടൊരു ജോലി ചെയ്ത് കൊടുക്കുന്ന ആളല്ല, അതല്ല ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ എനിക്ക് പൈസയുടെ വാല്യൂ അറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി എവിടെ എനിക്ക് ഇത് ചെയ്യാൻ ഇത് ചെയ്യുന്നു, അവിടെ ഞാൻ പൈസ ഒരു റെസ്ട്രിക്ഷൻ ആക്കി. സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് പാടാണ്. ഇപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ചായ അല്ലേ, നല്ല ടേസ്റ്റ് ആണ്. എനിക്കിവിടെ വെള്ളമാണ്, അതെന്താ കാര്യം എന്ന് അറിയോ? ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനാകും. പിന്നെ ഒരു ഒരു 10 ടിഷ്യൂ എക്സ്ട്രാ പിന്നെ പറയേണ്ടി വരും. ശംപുവിന്റെ ചായ കൂടി എനിക്ക് തരൂ പ്ലീസ്. അടിപൊളി ചായ. ബ്ലാക്ക് ടീ ആണെങ്കിൽ കൊണ്ടുവരും. അത് ബ്ലാക്ക് ടീ ആണോ? അല്ല, ദിസ് ഈസ് ആഫ്റ്റർ ഇൻ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആണ്. സെൽഫി ടീ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ചിലപ്പോൾ ഇവിടെ റോസാപ്പൂ ഒക്കെ ഇട്ടിരിക്കും. അല്ല, ട്രൈ ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ, നല്ല ടീ ആണ്. എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ്, ഒരു ഒരു 4-5 ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിലുണ്ട്. അത് വേറെ ഡെപ്ക്കാണ്. അപ്പോൾ അത് എടുക്കുക, തുറക്കുക, ആൻഡ് യു ഹാവ് ടു ടെൽ മീ. അല്ലെങ്കിൽ അതിൻ്റെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ പറയുക. പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കേണ്ടി വരും. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബാവയ്ക്ക ജ്യൂസ് കുടിക്കേണ്ടിക്കാം. കൊണ്ടുവരുമോ? അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് എടുക്കുക, എന്നിട്ട് എൻ്റെ കയ്യിൽ തരിക, ഞാനത് റീഡ് ചെയ്യുന്നു, ആൻസർ പറയുക. ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാവയ്ക്ക ജ്യൂസ് you can drink. And the answer parayanengil njan drink cheyam endu parayunu, you know what, shampoo. Yeah, tell me. I love pavaka juice. Seriously? Yes. Anna vera endengil ulukku pavaka juice allave ikkodik ishtallathe endulla enikku bhakshanam nu parnu kaniya avada enikku oru idilla ella ishta aanu ennalum ishta allathe ulladil adu illa illa le appo pinne fund kari illa appo namukku edukkam enna petti chedu pavaka juice alla കുട്ടിയുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയായിരുന്നു. ഞാൻ ആക്ടിങ്ങിന് ഒരു സ്കില്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം. തിരിക്കട്ടെ? തിരിച്ചോ. ഓൾറൈറ്റ്, ഓക്കെ ഓക്കെ. ഈ എടുത്തോളൂ. ഇനി ഇതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ആവോ? ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇത് എന്നെ വായിച്ചു നോക്കൂ. ഒരു വലിയ കൊക്കയിൽ മിയയും ഐശ്വര്യ ലക്ഷ്മിയും വീണ് കിടക്കുന്നു.
പ്രയാഗ ഒരാളെ രക്ഷപ്പെടുത്തണം, ആരെ രക്ഷപ്പെടുത്തും? എനിക്ക് ഒരാളെ അല്ലേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ രണ്ടുപേരെയും എനിക്ക് രക്ഷിക്കണം എന്നുണ്ട്. അത് നടക്കാത്ത സ്ഥിതിക്ക് ഞാനും കൂടെ കൊക്കയിലേക്ക് എടുത്ത് ചാടിയേക്കാം. അതില്ല, അല്ല അത് ഓപ്ഷൻ ഇല്ല, സമ്മതിക്കില്ല. ഒരാളെ രക്ഷപ്പെടുത്തേ പറ്റൂ. ആ രക്ഷപ്പെടുത്തിട്ട് വേണം കൊക്കയെ ചാടിക്കൂ. അയാൾ രക്ഷപ്പെടുത്തും. മറ്റാള് കേക്കുമ്പോ ഉണ്ടല്ലോ, മറ്റാള് മിക്കവാറും എന്നെ വന്ന് കൊക്കയിലേക്ക് ഉന്തിടുന്നത്. നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി അല്ലേ, കുഴപ്പമില്ല, പറഞ്ഞു തന്നെ. എനിക്ക് ഇതിൽ ഉത്തരം തരാൻ പറ്റത്തില്ല. രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുടിച്ചോ. എന്തൊരാശ്വാസം. അല്ല ഫുള്ള് കുടിക്കണ്ടല്ലോ. വേണ്ട, രണ്ട് സിപ്പ്, മൂന്ന് സിപ്പ്, നാല്, അല്ല രണ്ടെണ്ണം. നന്നായിട്ടുണ്ടല്ലേ. ഇത്രയൊക്കെ കുടിക്കോ കുട്ടി. ഭയങ്കര കയ്പ്പ്. അതാണ്. പക്ഷെ കുഴപ്പമില്ല, ഹെൽത്തിയാ അല്ലേ? ഹെൽത്തി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് എനിക്ക് പേടി. ഓക്കെ, ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരെടുക്കുന്നു? എടുത്തു എടുത്തു. ഇല്ല, ശമ്പു എടുത്തു. ഞാൻ വായിക്കണോ? വേണ്ട, ഞാൻ വായിക്കാം. മനസ്സിൽ എന്തെങ്കിലും പണിയാണെങ്കിൽ കീറി കളയാന്നല്ലേ, എനിക്കറിയാം. എന്നെ വിശ്വാസമില്ലേ ശമ്പുവിന്? നന്നായിട്ടുണ്ട്. കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും അലസനായ ഒരു നടൻ. അലസനല്ല ദീപക് ഏട്ടൻ, അലസനാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ വളരെ റിസർവ്ഡ് ആണ് ആളുടെ ഒരു ഒരു ലോകത്ത് ഉള്ള ഒരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും മനോഹരമായിട്ട് അദ്ദേഹത്തിന് ഓൺ സ്ക്രീൻ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ദീപക്. അപ്പം അല്ലാത്ത പക്ഷം ഞങ്ങൾ ടീമിൽ സീൻസ് ഒക്കെ ചെയ്യുമ്പം ചിലർ അഭിപ്രായപ്പെടുമായിരുന്നു, അയ്യോ ദീപക്ക് കുറച്ചും കൂടെ ചെയ്യാമായിരുന്നല്ലോ, ഇത് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ദീപക് പറയും, ഇല്ല ഇത് മതി, ഇതാ എനിക്കറിയാം, ഇത് മതി, ഇത് അത്യാവശ്യമാണ് എന്ന് പറയും. അപ്പം കോസ്റ്റാറിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഡബ് ചെയ്ത് നമ്മൾ കാണത്തില്ലേ, പെർഫെക്റ്റ് ആയിരിക്കും. അലസനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും, അല്ല അതിന്റെ ഉത്തരം പറഞ്ഞില്ല, അത് തന്നെ ദീപക് തന്നെയാണ്. അലസനായിട്ട് തോന്നുമെങ്കിലും വളരെ കൃത്യമായിട്ട് സീൻസിന് നീതി പുലർത്തി അഭിനയിക്കും. അലസനായിട്ടുള്ള നടന സുഹൃത്തുക്കളായ നടൻ ദീപക് അല്ലേ? എന്നെ കൊണ്ട് ദീപക് അല്ലേ, ദീപക് ഇത്തരം പോലെ. ഓക്കെ, അപ്പൊ ഇതിനിപ്പോ ഞാൻ കുടിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ്. അവസാനമായി അഭിനയിച്ച ചിത്രത്തിന് വാങ്ങിയ റെമ്യുനറേഷൻ. ഞാൻ ജ്യൂസ് കുടിച്ചോളാം. വേറൊന്നും കൊണ്ടല്ല പറയുന്നതില് ഇതുണ്ടായിട്ടല്ല, പക്ഷെ അതൊരു വളരെ എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഒരിക്കലും ഒരു ആണിനോട് റെമ്യുനറേഷനും പെണ്ണിനോട് അവളുടെ വയസ്സും ചോദിക്കരുതെന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ആർട്ടിസ്റ്റിൻ്റെ പബ്ലിക് ഫിഗേഴ്സിൻ്റെ എല്ലാം വയസ്സ് ഗൂഗിളിലുണ്ട് ഓൾറെഡി ഇൻ വിക്കിപീഡിയ. അതെ, അപ്പോൾ പിന്നെ നമുക്ക് ഞാനൊരു പെൺകുട്ടിയാണ്, താങ്കൾ എന്നോട് വയസ്സ് ചോദിക്കരുത്, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ റെമ്യുനറേഷൻ അത് താങ്കൾ എന്നോട് ചോദിച്ചാലും ഞാൻ പറയില്ല എന്നെനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞല്ലേ. മലയാളത്തിൽ നിന്നും ഒരു ഡേറ്റിംഗിന് ഡേറ്റിംഗിന് ചോദിച്ചാൽ ആരെ തിരഞ്ഞെടുക്കും? മലയാള സിനിമയിൽ നിന്ന്? മലയാള സിനിമയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഞാൻ. പ്രണയം എന്നൊരു പറഞ്ഞ കാര്യത്തെ ഭയങ്കര നന്നായിട്ട് കാണുന്ന, പ്രണയത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന, പ്രണയ ചിത്രങ്ങൾ ചെയ്യണമെന്നും ലവ് ജോണർ ഉണ്ടല്ലോ, റൊമാൻസ് ജോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിൽ കുറേ സിനിമകൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് വീഴുന്ന ആളല്ല ഞാൻ. പെട്ടെന്നൊരു ക്രഷ്, പെട്ടെന്നൊരു ഇൻഫാക്ച്വേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ചാടിക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക,
ഡേറ്റിംഗ് വെറുതെ ഒരു രസത്തിന് എന്നാ പിന്നെ ഒന്ന് നോക്കാം അങ്ങനെ വിചാരിക്കുന്നൊരു ടൈം പാസിന്റെ ആളല്ല ഞാൻ കുറേ കൂടെ സീരിയസ് ആയിട്ട് പ്രണയത്തെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും സിനിമയിൽ നിന്നും നമുക്കറിയത്തില്ല സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്നേ പറയത്തുള്ളൂ. പക്ഷെ ഐ വുഡന്റ് ട്രൈ സിനിമയിൽ നിന്ന് തന്നെ ഒരാളെ കണ്ടെത്തി പ്രണയിക്കാൻ ഞാനായിട്ടൊരു ശ്രമം എടുത്തില്ല. ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പാവയ്ക്ക ജ്യൂസിന്റെ കൂടെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കുടിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ രണ്ടു ദിവസം വീട്ടിലിരിക്കണല്ലേ. ഇതിനകത്ത് ഗ്രീൻ ചില്ലി ഉണ്ട്, കുടിച്ചപ്പോ കിട്ടിയില്ലേ ടേസ്റ്റ്? കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ, കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചാൻസ് കിട്ടുമോ ഇല്ലയോ നോക്കാലോ. ഏത് തുറന്നു? ഒരു ലിപ് ലോക്ക് സീൻ, അതിനായി രണ്ട് നായകന്മാരെ തിരഞ്ഞെടുക്കുക. ഒൺലി ഇൻ മലയാളം ഫിലിം. എടാ മോനെ, രണ്ട് നായകന്മാരെ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞു രണ്ടെണ്ണം പോരട്ടെ, രണ്ട് പാവയ്ക്ക ജ്യൂസ്. ആ രണ്ടിലേ തെരഞ്ഞെടുക്കും. ലിപ് ലോക്ക് എന്ന് പറയുന്ന സംഭവം ഞാൻ ഈ ജന്മത്ത് സിനിമ ചെയ്യത്തില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ആണോ? ലിപ് ലോക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല, ഓൺ സ്ക്രീനിൽ ലിപ് ലോക്ക് ഇഷ്ടമല്ല. അല്ല, ഓൺ സ്ക്രീനിലാണ് പറഞ്ഞേ. ഓൺ സ്ക്രീൻ, ഓൺ സ്ക്രീൻ നല്ല കാര്യമല്ലേ? ഓൺ സ്ക്രീൻ കാര്യമല്ലേ? ഇതിനകത്ത് കാര്യമല്ലേ? ഇതിനകത്ത് ചോദിച്ചേ ഓൺ സ്ക്രീൻ അല്ല, ഓഫ് സ്ക്രീൻ അല്ല. ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഈ കൺഫ്യൂഷൻ ആക്കല്ലേ, ഇതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നു. ഓ, അവിടുന്ന് അടി തിരിഞ്ഞേ, കുടിക്കേ, മുഴുവൻ തീർത്തേ, പെട്ടെന്ന് കുടിച്ചേ. കണ്ടോ എന്തൊരു ആകാംക്ഷ ഭാഗ്യ ജ്യൂസ്. ഇനി കുട്ടിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു കപ്പ് കൊടുത്താൽ മതി. മറ്റേ ഗ്രീൻ ചില്ലി കിട്ടല്ലേ, അതിനകത്ത് ഗ്രീൻ ആപ്പിൾ ആണോന്നൊരു ഡൗട്ട് ഉണ്ട്. ഇത്രയും കുടിക്കുന്നു, ഒരു സിപ്പ് കുടിച്ചാൽ മതിയല്ലോ. ഓക്കെ, നെക്സ്റ്റ്, ദ ഫൈനൽ വൺ. ലൈഫിൽ ആദ്യമായി ഫ്ലേർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്ലേർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ ആരാണ്? എനിക്ക് ഫ്ലേർട്ടിംഗ് ഉണ്ടല്ലോ ഇഷ്ടമല്ല. യു ക്യാൻ ബി സ്വീറ്റ്, എ മാൻ ക്യാൻ ബി സ്വീറ്റ്, നൈസ്, വെൽ മാനേഡ് ഒക്കെ ആണെങ്കിൽ ഐ വിൽ അപ്രീഷിയേറ്റ്. പക്ഷേ ഫ്ലേർട്ടിംഗ് ഉണ്ടല്ലോ, അതൊരുമാതിരി നമ്മളെ ഫൂൾ ചെയ്യുന്ന പോലെ ഉള്ള പരിപാടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരിത് എനിക്ക് വൈബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഡിറ്റാച്ച് ചെയ്യും. അപ്പം തന്നെ ആ ആൾക്ക് അയ്യോ ഇവിടെ അത് നടക്കില്ല എന്നുള്ളൊരു മെസ്സേജ് ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരും എന്നെ അപ്രോച്ച് ചെയ്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാനെന്ന് മാത്രമല്ല, പൊതുവേ എന്താ പറയുക, അങ്ങനെ ഡേറ്റിങ്ങിനായാലും തമാശക്കൊക്കെ പ്രണയം അഭ്യർത്ഥിച്ചാലും അതൊന്നും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നെ. ഒരു പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു വൈബ് കൊടുക്കുന്നോണ്ടായിരിക്കാം. ഐ എം എ വെരി ഫ്രണ്ട്ലി, വെരി സോഷ്യൽ, ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, എസ്പെഷ്യലി ഗൈ ഫ്രണ്ട്സ്, ലോട്ട് ഓഫ് ദം. പക്ഷേ നൺ ഓഫ് ദം ഹാവ് അപ്രോച്ച്ഡ് മീ. പെട്ടെന്നൊരാളെ കൊണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരു ക്ലോസ് അസോസിയേഷനിലേക്ക് എനിക്ക് പറ്റത്തില്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം തന്നെ എല്ലാവർക്കും തന്നെ എന്നെ അറിയാം. അങ്ങനെ വളരെ കാര്യമായിട്ട് അറിയുന്നവർ മാത്രമേ ആ ക്ലോസ് സർക്കിളില് വരത്തുള്ളൂ. യെസ്, ഐ ലവ് ദ ഇന്റർവ്യൂ, ഐ ലവ് ദ വൈബ്. ഐ ഹോപ്പ് നമ്മൾ ഇത് എൻജോയ് ചെയ്തത് പോലെ തന്നെ ഓഡിയൻസും ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ കോഫി ഡയറീസിൽ ദ നെക്സ്റ്റ് വീക്ക് ഒരു കിടിലം ഗസ്റ്റ് ആയിട്ട് ഐ ബി ബാക്ക് സൂൺ. സോ ഇറ്റ്സ് മീ ഹിയർ ആർജെ ശംഭു സൈനിങ് ഓഫ് ആൻഡ് പ്രയാഗ മാർട്ടിൻ. യോ, യെസ് മച്ചാ.